ഇവിടുന്നുണ്ടല്ലോ വേറൊരാളെ കിട്ടിയിട്ടുണ്ട്, നമ്മളെ ക്രിയേറ്റീവ് സ്റ്റുഡിയോയിലെ മെമ്പർ തന്നെയാണ് ആമിനെന്ന പേര്. നമ്മൾ താഴെ ചുവക്കുന്ന ക്ലോസ് ചെയ്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്, പെട്ടെന്ന് ഇവള് നമ്മളിങ്ങനെ എത്തിയതായി പോയി. കുറേ ദിവസമായി ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് പോയി തലച്ചോറൊക്കെ തിന്നണം ഇതൊക്കെ തളിപ്പറമ്പിൽ. പക്ഷേ എവിടെ ഈ മഴ കാരണം പുറത്തിറങ്ങാനേ പറ്റുന്നില്ല. പിന്നെ ഏതായാലും വിചാരിച്ചു ഇന്ന് റൈഡ് പോയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, തലച്ചോറൊക്കെ കഴിക്കണം. ഇന്നലെ അതിങ്ങനെ ആഗ്രഹിച്ച് വെച്ചുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അപ്പത്തിനെല്ലാം അവിടെ അരിയൊക്കെ പുതർത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം പോയിട്ട് തലച്ചോറ് കിട്ടുമോ നോക്കണം, കാരണം തലച്ചോറ് എല്ലാ ദിവസവും ഒന്നും കിട്ടൂല. ഇടയിലുണ്ടല്ലോ തലച്ചോറിന് ഭയങ്കര ഡിമാൻഡാണ്, നേരത്തെ തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. ഏതായാലും വേഗം പോയി നോക്കട്ടെ, ഇനി കിട്ടുമില്ലോ എന്നൊന്നും പറയാൻ കഴിയില്ല. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. നേരത്തെ തന്നെ വന്നുകൊണ്ട് അങ്ങനെ തിരക്കൊന്നുമില്ല. തലച്ചോറുണ്ടോ? ഒന്ന് പിന്നെ ഒരു ഇറച്ചി. തലച്ചോറ് വാങ്ങുന്നല്ലേ, ഇത് ക്ലീൻ ചെയ്തിട്ട് വല്ലാത്ത പണിയാണ്. കാരണം വെച്ചാൽ ഇത് ഫുള്ളായിട്ട് ബ്ലഡ് വെയിൻസ് ഉണ്ടാവും, അപ്പോൾ ആ വെയിൻസിൻ്റെ അടുത്ത് കളയണം. അപ്പോൾ അത് പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ എടുത്ത് കളയണം. പിന്നെ അത് മാത്രമല്ല വെള്ളം ഒഴിക്കാനും പാടില്ല കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നല്ല വൃത്തിയിൽ കിട്ടില്ല. വെള്ളം ഒഴിക്കാണ്ട് അത് കൈ വെച്ച് സാവധാനം എടുത്ത് ക്ലീൻ ചെയ്തിട്ട് വേണം പിന്നെ പീസാക്കി എടുക്കാൻ വേണ്ടി. ഒരു ചെറിയ ഉള്ളി, കുഞ്ഞു തക്കാളി അല്ലെങ്കിൽ പകുതി തക്കാളി, ഒരു പച്ചമുളക്, ഇത്രയും ഇതിന് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പിന്നെ എന്താ പറയുക മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ചൊരിച്ചിരി പോലെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. കൂടുതലാവണ്ട കേട്ടോ, ഒരു പിന്നെ എന്താ പറയുക ഒരു ടീസ്പൂൺ അത്ര ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുരുമുളക്, അപ്പോൾ ആദ്യം ഒരു 2 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, എന്നിട്ട് ലാസ്റ്റും കൂടി ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. കൂടുതൽ സമയമൊന്നും വേണ്ട കേട്ടോ, ഇതേപോലെ 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള തലച്ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനിടയിൽ ഞാൻ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിനെ, അപ്പോഴേക്കും ആ ക്യാമറ ഓഫായി പോയി. അപ്പോൾ പിന്നെ നമ്മൾ മൂടി വെക്കുന്നതിന് മുമ്പ് പിന്നെ ഒരു ഇച്ചിരി കൂടുതലൊന്നും വേണ്ട ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഫ്രൈ ചെയ്തെടുക്കലാണ്. എനിക്കിതിന് ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് പോയി എൻ്റെ ഫ്രണ്ടിലൂടെ. അപ്പോൾ അന്ന് എനിക്കൊരു സംഭവം കണ്ടത്, അവിടെ ഒരു ഹോട്ടലിൽ കഴിച്ചതാണ് ഈ ഒരു സംഭവം കണ്ടത്. അപ്പോൾ അതിനുശേഷം വേറെ ദിവസം ഞാൻ ഉണ്ടാക്കി വെക്കി, നല്ല കിട്ടക്കാത്ത സംഭവം. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് തരാമെന്ന്. അങ്ങനെയാണ് ഇന്ന് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. അന്നത്തെ ആ പിന്നെ റൈഡിൻ്റെ ബ്ലോഗ് ഞാൻ ചെയ്തതാണ്, പക്ഷേ എൻ്റെ ആക്ഷൻ ക്യാമറ പണിതാണ്. മുമ്പ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു വരുന്ന ഒരു ആക്ഷൻ ക്യാമറ ഒന്നും റെക്കോർഡായിട്ട്, എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മിക്കതും നമ്മൾ ആ റൈഡിൻ്റെ മിക്ക പോർഷൻസ് ഞാൻ അതിലാണ് റെക്കോർഡ് ചെയ്തത്, പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അത് അവിടെ ഡ്രോപ്പ് ചെയ്തത്. ഓക്കെ, ഇപ്പം നമ്മൾ പിന്നെ തലച്ചോറെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് ഞാൻ ഇളക്കുമ്പം തന്നെ എല്ലാം ഇങ്ങനെ പൊടിഞ്ഞു വരാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് കുറച്ച് കുരുമുളകും വിതറിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മളെ തലച്ചോറ് ഇവിടെ റെഡിയാകുമ്പോഴേക്ക് ഇതാ നമ്മളെ മുട്ടാപ്പും കൂടി ആകുന്നുണ്ട്. ആശ്രയിച്ച് കഴിഞ്ഞാൽ വേഗം റെഡിയായി. ഒന്ന് പുറത്ത് പോകണം, നമ്മളെ ക്രിയേറ്റീവ് സ്റ്റുഡിയോൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. അന്ന് നമ്മളൊന്ന് കണ്ടതല്ലാണ്ട് ശരിക്കൊന്ന് പരിചയപ്പെട്ടിട്ടില്ല. അപ്പം വിചാരിച്ച ഏതായാലും ഇന്ന് പുറത്തുനിന്ന് പോയിട്ട് ചില്ല് ചെയ്തിട്ട് വരാമെന്ന്. അപ്പോൾ പിന്നെ അന്നത്തെ ടീം തന്നെയാണ് കേട്ടോ, ഞാനും ഷെബി പിന്നെ റമീസ് പിന്നെ അതുപോലെ മേസുമ. പുറത്ത് ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ 4 ആളില്ലോണ്ട് ഏതായാലും കാറെടുത്തിട്ട് പോകാമെന്ന് പറയുന്നത്. ആ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കാണിച്ചാലോ, ഇത് കേട്ടോ നമ്മളെ കാറിനൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. ഇന്നലെ രാത്രി അവിടെ അടിച്ചു പോയതാ. അപ്പോൾ പിന്നെ രാത്രി ഞാൻ എടുത്തു വെച്ചത് ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മളെ മാച്ച് പൊട്ടലൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് വെക്കട്ടെ എന്നിട്ട്, അപ്പോൾ ആരെ കയ്യിൽ നിന്നാണെന്നൊന്നും എനിക്കറിയില്ല, ആരുടെ കയ്യിൽ നിന്നാവട്ടെ, എന്തായാലും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷെറുവിൻ്റെ ഇവിടെ നിന്ന് കിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഒരു ബ്യൂട്ടി പാർലറിലേക്കാണ്, താഴെ ചുവക്കുള്ള മാക്കിൻടോഷ് എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടി പാർലർ. അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വേണം ബാക്കി കറക്കങ്ങളൊക്കെ കറങ്ങാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പിന്നെ നമ്മളെ റമീസാനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റമീസാൻ്റെ വീട് മാട്ടൂലാണ്, അപ്പോൾ അവളെ പിക്ക് ചെയ്തിട്ട് വേണം ബാക്കി ആളെയും കൂടി കൂട്ടാൻ വേണ്ടി. ഇവരെല്ലാം എൻ്റെ കൂടെ വന്നത്, ഷെബിയും പിന്നെ റമീസയും പിന്നെ അതുപോലെ തന്നെ മാസൂമിയും. ഈ പാർലറിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് താഴെ ചുവ സപ്ലൈകോ ബിൽഡിങ്ങിൻ്റെ
സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിവിടെ എത്തിയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ പിന്നെ എല്ലാ പാർലറിലും കിട്ടുന്ന ട്രീറ്റ്മെൻറ്റിന് പുറമെ ബ്രൈഡൽ മേക്ക് ഓവർ, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി, ഇൻവിറ്റേഷൻ കാർഡ്, കാറ്ററിങ്, ബ്രൈഡൽ ഡ്രസ് ഡിസൈനിങ്, അങ്ങനെ ഒരു കല്യാണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മളൊരു ഫ്രണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു നമ്മളയാൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫ്രണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചാൽ അവിടെ ഫേഷ്യൽ ചെയ്യുന്നതാണ്, ഞാൻ അങ്ങനെ വലിയ മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ചോദിച്ചത് ഇതെന്താ കുറേ ടൈം ആയാലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് വെജ് പീൽ ട്രീറ്റ്മെൻ്റ് ആണെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായി, അതെന്താ ഈ വെജ് പീൽ ട്രീറ്റ്മെൻറ്റ്, അത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ കറക്റ്റായിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഈ വെജ് പീൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൺബേൺ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സ്കിൻ വൈറ്റനിങ്ങും ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് രണ്ട് മൂന്ന് സിറ്റിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോലെ പിന്നെ ഈ റൈഡൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും പിന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റമീസ ഫേഷ്യൽ ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ മെൻസൂഫ പിന്നെ ഹെയർ കട്ടൊക്കെ ചെയ്ത്, പിന്നെ ഒരാൾക്ക് ചെയ്യാനുള്ളത് നമ്മളെ ഷെബിക്കാണ്. ഷെബിക്ക് സെക്കൻഡ് സ്റ്റഡ് കുത്തുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാല് സെക്കൻഡ് സ്റ്റഡ് കുത്തേണ്ട സമയത്തും ഓൾറെഡി കുത്തിയതായിരുന്നു, പക്ഷെ അത് അഴിച്ചു വെച്ച സമയത്ത് മൂടിപ്പോയി. വീണ്ടും കുത്താന്നുള്ള പർപ്പസിലാണ് വന്നത്. പക്ഷേ മോൻ അവിടുന്ന് ഇവിടെ കാണാണ്ട് കരയുന്നുണ്ട്. മോൻ ഇന്ന് കൂട്ടിയിട്ട സമയപ്പുണ്ടല്ല, 3 മണിയായി, ഒറ്റൊന്നും വിശക്കുന്നു ഇല്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒന്നിനും വിശക്കുകയും ചെയ്യില്ല, ദാഹിക്കുകയും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ഇനിയിപ്പോ ഇവിടുന്ന് ഇറങ്ങേണ്ട താമസം എല്ലാണ്ടും പറയാനുള്ളത്, അയ്യോ വിശക്കുന്നുണ്ട്. ആ ഷെബി ഇപ്പൊ ഞാൻ വിശപ്പിന്റെ പറയുമ്പോ തന്നെ അയ്യോ എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ പിന്നെ ആ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, അത് മറന്നുപോയി. അപ്പൊ പിന്നെ എന്താ പറയുക, നമ്മുടെ കണ്ണൂരിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. വിസിറ്റ് ചെയ്യുമ്പോൾ CS06 എന്ന് പറഞ്ഞൊരു കോഡ് പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും കൂടി കിട്ടും. അപ്പൊ ഇനി എന്തായാലും പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും വിഷക്കാൻ തുടങ്ങി, ശ്രദ്ധിക്കുക, ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ഫ്രണ്ട്സ്, ഇവിടുന്ന് ഉണ്ടല്ലോ വേറൊരാളെ കിട്ടിയിട്ടുണ്ട്, നമ്മളെ ക്രിയേറ്റീവ് സ്റ്റുഡിയോയിലെ മെമ്പർ തന്നെയാണ് ആമിയെന്നാ പേര്. നമ്മൾ താഴെ ചുവക്കുന്ന ക്ലോസ് ചെയ്ത് ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ഇവള് നമ്മളിങ്ങനെ എത്തിയതായി പോയി. ഇതെന്താ നമ്മൾ 4 ആളും മാത്രം ഇറങ്ങിയിരുന്നു, ഇവളും കൂടി. പിന്നെ നമ്മൾ ഇവിടെ പോട്ട് പാറയിലേക്ക് ഇവളെ കൂടെ കൂട്ടി. ഇവൾ മൊബൈൽ ശരിയാക്കാൻ വേണ്ടി വന്നിരുന്നല്ലേ. അങ്ങനെ ഓക്കെ, മൊബൈൽ ശരിയാക്കാൻ വേണ്ടി വന്നേ. നമുക്ക് അവിടെ നിന്ന് കണ്ടിട്ട് കൂട്ടി കഴിഞ്ഞു, ഏതായാലും ഫുഡെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ അടിച്ചു വിളിക്കാൻ വിചാരിച്ച്. ഞാനും ആമിനെയാണ് ഫസ്റ്റ് നടന്നെത്തിയത്. ബാക്കിയെല്ലാം ഉണ്ടല്ല, അവിടുന്ന് മെല്ലെ റോഡ് അളന്ന് നടക്കുന്നുണ്ട്. ഇവിടെ പാർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടാ. പിന്നെ എളയാവൂർ റോഡിലാണ് ഞാൻ നിർത്തിയത്. നേരത്തെ അങ്ങോട്ടെല്ലാം നോക്കിട്ട് എവിടെയും കിട്ടിയിട്ടില്ല. താഴെ ചുവക്കുന്ന തീരുമാനിക്കാൻ തുടങ്ങിയത്. തീരുമാനമായത് എവിടുന്നാന്നറിയോ? നമ്മള് SM ബാർക്ക് റോഡില് ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം തീരുമാനമായത്. അപ്പൊ ഇവിടെ ഒരു ബർഗറിന്റെ ഷോപ്പുണ്ട്. ഞാൻ എപ്പോ വരണോ വിചാരിക്കുന്നത്, പക്ഷെ വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഏതായാലും ഇന്ന് നമുക്ക് ഇവിടെ കയറാന്ന് വിചാരിച്ച്. വെസ്റ്റിൻ്റെ ബർഗേഴ്സ് ആണ്. ഇവിടുത്തെ ബർഗർ അടിപൊളിയാണ് കേട്ടിട്ടുണ്ട്. വേഗം പറ ജംഷീർത്ത് വൈകുന്നേരം. താങ്ക് യു. ഈ ബാർബിക്ക് ഉണ്ടല്ലോ, നമ്മളെ ആമിനാന്റെ വകയാണ് കേട്ടോ. അതെ, ആമിനാക്ക് ഭയങ്കര സങ്കടം. നമ്മള് ബർഗർ മാത്രം കഴിക്കുന്നതായിട്ട് ആമിനാറ് തന്നെ വേറെ കഴിക്കാത്തതാണ്. ഇല്ല ഇതാ ഷെബി ഇപ്പൊ ഓൾറെഡി ഒന്ന് എടുത്ത് കഴിച്ച്. അപ്പൊ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ആമിനാന്റെ വകയാകുമ്പോഴേക്ക്. ഷെബി ടാറ്റാ, ബൈ ബൈ. വെസ്റ്റിൻ്റെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതിന് കേട്ടോ. അപ്പൊ എന്തായാലും അടിപൊളി ബർഗറായിരുന്നു ഇവിടുത്തെ. പിന്നെ ബീഫ് ബർഗർ സൂപ്പറാന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് വാങ്ങിച്ചത് ബീഫ് ബർഗർ തന്നെയാണ്. അതിലാരോ ഒരാള് ചിക്കൻ വാങ്ങിച്ചാൽ ലാമിനിന്ന് നല്ല ചിക്കൻ വാങ്ങിച്ച എന്തുണ്ടായിരുന്നു ചിക്കൻ്റെത്? സൂപ്പറായിരുന്നു. ആ പിന്നെ ഏതായാലും നമ്മൾ ആമിനാനെ പുതിയൊരു ഇറക്കണം. അതിന് ശേഷം ഇതാ ഞാനും ഇപ്പൊ റമീസി മാറ്റിയായി. ആ പിന്നെ നമ്മള് 4 ആള് വന്നിട്ട് ഇപ്പൊ 2 ആളായി. വീട്ടിലെത്തിയിട്ട് ഒരു ചായ കുടിച്ച് കഴിയുമ്പോഴേക്ക് നമ്മളെ മാച്ചക്കൂട്ടിനെ കൂട്ടാൻ പോകേണ്ട സമയമായി. എറണാകുളത്തോട് കൂട്ടാൻ പോകണം. അപ്പം പിന്നെ എന്താ അതിന് പ്രത്യേകിച്ച് പറയാനുള്ള ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഏതായാലും ഞാൻ ഇന്നത്തെ വ്ളോഗിനെ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ നിന്നാൽ ചെയ്യാം. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.